നിങ്ങളുടെ കോച്ച് ഡോക്ടറാണ്. ഡോപ്പയിൽ നമ്മൾ വെരി റെഗുലർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടാഗ്ലൈനാണ് നിങ്ങളുടെ കോച്ച് ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്, ഇവിടെ എങ്ങനെയാണ് ഒരു കോച്ചിന്റെ ഇമ്പോർട്ടൻസ്, ഇവിടെ കോച്ചിന്റെ റോൾ എന്താ, ഇവിടെ എന്താ ഫുട്ബോളോ ക്രിക്കറ്റോ ആണോ നടക്കുന്നത്, ഇവിടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതിലെ സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാം നല്ല ബുദ്ധിമുട്ടായിട്ട് പഠിച്ച് മുന്നേറേണ്ട, ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നീറ്റ് കോച്ചിങ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡിങ്ങിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ കോച്ച് ചെയ്ത് മുന്നെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈലിലാണ് അവിടെ ഡിഫറൻസ് ഉള്ളത്. നീറ്റിന് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റുഡൻസിനും പാരൻസിനും അവിടെയുള്ള കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്താണ് നീറ്റിനുള്ള പ്രിപ്പറേഷൻ ഇത്ര അധികം ഇമ്പോർട്ടൻസ്? നീറ്റ് മാത്രമല്ല, എന്ത് കോമ്പറ്റീഷൻ എക്സാം ആണെങ്കിലും നമ്മളൊരു കോച്ചിങ് സ്റ്റൈലാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മോർ ദാൻ എ സ്റ്റഡിങ് അല്ലെങ്കിൽ കണ്ടന്റ് ഡെലിവറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും അതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ച് ആ എക്സാമിന് ആ സബ്ജക്റ്റിലെ ടോപ്പിക്ക് കാര്യങ്ങൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നതിനേക്കാളും ഇവിടെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെക്കാളും എത്ര ഫാസ്റ്റായി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നു, എത്ര നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോളജിനേക്കാളും നമ്മളെ സെൽഫായിട്ട് ഒരു കാര്യം ക്യാപ്പബിൾ ആയിട്ട് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ഇന്നർ എബിലിറ്റിയാണ് അവിടെ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളെ മുന്നിലുള്ള ഈ ഒരു പേഴ്സൺ, സേ എക്സ് എന്നുള്ളൊരു പേഴ്സൺ, ഈ കുട്ടിയുടെ പഠിക്കുന്ന കണ്ടന്റ് ഡെയിലി ബേസ് ചെയ്ത് അതിനെ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും ഈ കാര്യം ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഡെയിലി ബേസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നാണ്. നമുക്കത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഇത് എന്താണെന്ന് നോക്കാം. ഈ കുട്ടി ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഇൻഫർമേഷൻ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെയ്യാനെടുക്കുന്നതിൻ്റെ സമയം, ഈ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും. അപ്പോൾ കോച്ചിങ്ങിൽ കോച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നത് എന്താ, ഇവരോട് കൂടുതലായിട്ട് വർക്ക് എടുപ്പിക്കാനുള്ള, അവരെ കൂടുതൽ എഫിക്കസി കൂട്ടി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ സ്പെസിഫിക് ആയിട്ടാണ് ഡോപ്പ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കോച്ച് ഇവിടെ ഡോക്ടറാണ്, ഇതേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പുഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് നമുക്ക് കുറച്ചധികം എക്സസൈസ് മാത്രം ചെയ്യാൻ അറിയുന്ന ആളുകളെ കൂടുതലായിട്ട് അവരെ പുഷ് ചെയ്ത് മുന്നോട്ടെത്തിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പം നീറ്റ് എക്സാം ആകുമ്പോഴേക്കും ഓരോ കുട്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ചാപ്റ്ററിലെയും കണ്ടന്റ് മനഃപ്പാഠമാക്കി ബൈഹാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതിനേക്കാളും എല്ലാ ചാപ്റ്ററിലെ കണ്ടന്റ് വളരെ നന്നായി പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നമുക്ക് വേണ്ടത്. അപ്പം നീറ്റ് കോച്ചിങ് എടുക്കുന്ന കുട്ടി പിൻഭാഗത്ത് നിന്ന് ആൾവേസ് ഒരു പുഷ് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഡോപ്പ അവിടെ ഉറപ്പുവരുത്തുന്നതും മെന്റേഴ്സിലൂടെയും ഫാക്കൽറ്റീസിലൂടെയും ഡയറക്ടേഴ്സിലൂടെയും കോച്ച് ഡോക്ടറാണ് ഈ ടാഗ്ലൈനിലൂടെ അവരെ കോച്ച് ചെയ്ത് മുന്നോട്ട് എത്തിക്കുക എന്നുള്ള ഒരു തീമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ മൈൻഡിൽ ആലോചിക്കേണ്ടത്, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഓരോ പോയിന്റുകളും മൈൻഡിൽ ഓർത്തെടുത്ത് സ്ട്രെസ്ഡായി ടെൻഷനായി അത് അടുത്ത വർഷം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഓർത്തെടുക്കുന്നല്ലോ എന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് ബോളുകളും വരുമ്പോൾ ഫേസ് ചെയ്യാൻ പറ്റിയ സച്ചിനെ പോലെ പ്രാക്ടീസ്ഡ് ആവുക അല്ലെങ്കിൽ റൊണാൾഡോനെ പോലെ ബോൾ തട്ടാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസിലാണ് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. കോച്ച് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പോയിന്റുകളും മെമ്മറൈസ് ചെയ്യുക, ഓർത്തെടുക്കുക എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ എബിലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതിന് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കുകയും ചെയ്യും, മുന്നോട്ട് പോകാൻ നമുക്ക് ആശ്വാസം ഉണ്ടായിരിക്കും, നമുക്ക് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനും പറ്റും. അപ്പോൾ ഡോപ്പയിൽ നിങ്ങളെ കോച്ച് ഡോക്ടറായിരിക്കും. താങ്ക് യു.